നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ പ്രധാന രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ദ്വിദിന ലഡാക്ക് സന്ദർശനത്തിന് തുടക്കമായി രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയെട്ട് ദശാംശം പൂജ്യം കോവിഡ് വാക്സിൻ ഡോസ് വിതരണം കോടിയിലേക്ക് അടുക്കുന്നു കേരളത്തിൽ ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു രോഗസ്ഥിരീകരണ നിരക്ക് പത്ത് ശതമാനം രാജ്യത്തെ സായുധ സേനകളിലേക്കുള്ള വനിതകളുടെ കടന്നുവരവ് ഏറെ പുരോഗമനപരമായ തീരുമാനമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് കേരളത്തിൽ തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രണ്ടു ദിവസത്തെ ലഡാക്ക് സന്ദർശനത്തിനായി ലേയിലെത്തി സിന്ധു ഘട്ടിൽ ദർശനം നടത്തിയശേഷം ഉദ്ധംപൂർ ജമ്മുകാശ്മീർ സൈനിക സംഘങ്ങളുമായി രാഷ്ട്രപതി സംവദിച്ചു നാളെ ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തും ദ്രാസിലെ ജവാന്മാരോടൊപ്പം രാഷ്ട്രപതി ദസറ ആഘോഷങ്ങളിലും പങ്കുചേരും രാജ്യത്ത് ടെലികോം ശൃംഖലയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിന് മുപ്പത്തിയൊന്ന് കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഉത്തേജന പദ്ധതി പ്രകാരമാണ് അംഗീകാരം നൽകിയത് ഇതിലൂടെ അടുത്ത വർഷം കൊണ്ട് നാൽപ്പതിനായിരം പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോടി രൂപയുടെ നിക്ഷേപം ഈ കമ്പനികൾ രാജ്യത്ത് നടത്തു കേന്ദ്ര വാർത്താവിനിമയ സഹമന്ത്രി ദേവൻ സിംഗ് ചൌഹാൻ ഇന്ന് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു ടെലികോം അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കായി ഇപ്പോൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതിക്ക് ഇതിലൂടെ ഒരു മാറ്റം മാറ്റമുണ്ടാകുമെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു ഈ മേഖലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിൽ നിന്നും വിവിധ സഹായങ്ങൾ ലഭ്യമാകും അരുണാചൽ പ്രദേശിലെ സെല തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ മേൽനോട്ടം വഹിച്ചു ദേശീയ അതിർത്തിപാത സംഘടനയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമൂഹിക സാമ്പത്തിക വികാസത്തിനും സംഘടന വലിയ സംഭാവനയാണ് നൽകുന്നതെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു അരുണാചലിലെ ജനങ്ങൾക്ക് ഈ തുരങ്കപാത വലിയ സഹായമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന് ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ ഗോവയിൽ നാഷണൽ ഫോറൻസിക് സയൻസ് സർവകലാശാല കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞ വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ ഇന്ത്യയ്ക്ക് മുന്നേറാൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സഞ്ചാരം മയക്കുമരുന്ന് തീരദേശം എന്നീ വിഭാഗങ്ങളിൽ ഫോറൻസിക് സയൻസ് സർവകലാശാലയിൽ പഠന വിഭാഗം ആരംഭിക്കും ഈ മാസം പതിനഞ്ച് മുതൽ ഗോവയിലേക്കുള്ള ചാർട്ടർ വിമാനം ആരംഭിക്കുമെന്നും മോപ്പ മോപ്പഅന്നൻ ദേശീയ വിമാനത്താവളം പൂർത്തിയാകുന്നതോടെ ഗോവയുടെ വികസനം ത്വരിതഗതിയിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് നിലവിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനമായി കഴിഞ്ഞ വർഷം മാർച്ചിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത് നിലവിൽ രണ്ടു ലക്ഷത്തി ചികിത്സയിലുള്ളത് അതേസമയം കോവിഡ് പ്രതിരോധ യജ്ഞത്തിലൂടെ നൽകിയ കോവിഡ് വാക്സിൻ ഡോസുകളുടെ എണ്ണം നൂറ് കോടിയിലേക്ക് അടുക്കുന്നു ഇതുവരെ കോടിയിലധികം ഡോസുകളാണ് വിതരണം ചെയ്തത് കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു കേരളത്തിൽ ഒൻപതിനായിരത്തി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തരായി ശതമാനമാണ് സ്ഥിരീകരണ നിരക്ക് തൊണ്ണൂറ്റിയാറ് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം ആയി കഴിഞ്ഞ മണിക്കൂറിനിടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് അതേസമയം സംസ്ഥാനത്ത് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം പേർ ആദ്യ ഡോസ് വാക്സിനും എട്ട് ശതമാനം പേർ രണ്ടാം ഡോസ് വാക്സിനും എടുത്തതായി ആരോഗ്യ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരുടെ മരണ സർട്ടിഫിക്കറ്റ് നേടാനുള്ള നടപടി ലളിതമാക്കി ഇനി മുതൽ തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിലൂടെയോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൂടെയോ ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കും സർട്ടിഫിക്കറ്റ് ലഭ്യമാണോ എന്ന് കോവിഡ് നയൻറ്റീൻ ഡോട്ട് കേരളി ഡോട്ട് ഐ എൻ എന്ന വെബ് പോർട്ടലിൽ പരിശോധിക്കാം ലഭ്യമല്ലെങ്കിൽ അപ്പീൽ സമർപ്പിക്കാം മരണമടഞ്ഞ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ഒരാളായിരിക്കണം അപ്പീൽ സമർപ്പിക്കേണ്ടത് ബ്രിട്ടീഷ് പൌരന്മാർക്ക് ഇന്ത്യയിൽ ഏർപ്പെടുത്തിയിരുന്ന നിർബന്ധിത ക്വാറന്റൈനും മറ്റ് നിയന്ത്രണങ്ങളും പിൻവലിച്ചു ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് നിർബന്ധിത ക്വാറന്റൈനും പരിശോധനകളും നിർത്തലാക്കാനുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ തീരുമാനത്തെ തുടർന്നാണ് ഇന്ത്യ ഇളവുകൾ പ്രഖ്യാപിച്ചത് യുകെയിൽ നിന്നും ഇന്ത്യയിലെത്തുന്ന എല്ലാ ബ്രിട്ടീഷ് പൌരന്മാർക്കും കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുണ്ടെങ്കിലും നിർബന്ധമായും പത്ത് ദിവസത്തെ കാറന്റൈനിൽ പോകണമെന്ന് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾക്ക് ശേഷമാണ് പൌരന്മാർക്കുള്ള കോവിഡ് നിയന്ത്രണങ്ങൾ രാജ്യങ്ങളും പിൻവലിച്ചത് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം രാജ്യം ഇന്ന് മഹാനവമി ആഘോഷിക്കുന്നു നവരാത്രി ആഘോഷങ്ങളുടെ ഒൻപതാം ദിവസമാണ് മഹാനവമി അഥവാ ദുർഗാനവമി രാജ്യത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ നവരാത്രിയോടനുബന്ധിച്ച് പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട് നവരാത്രി പൂജയോടനുബന്ധിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങളിലും പൂജ വയ്പ് നടന്നു വിജയദശമി ദിനമായ നാളെ രാവിലെയാണ് പൂജ എടുക്കുന്നത് തുടർന്ന് കുട്ടികളെ എഴുത്തിനിരുത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്നു രാജ്യത്ത് പടർന്നു പിടിക്കുന്ന വിവിധ പകർച്ചവ്യാധികളും രോഗങ്ങളും തടയുന്നതിനും അവയുടെ വ്യാപനത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനും ലക്ഷ്യമിട്ട് വൺ ഹെൽത്ത് കൺസോർഷ്യം എന്ന പേരിൽ ഒരു കേന്ദ്രീകൃത സംവിധാനത്തിന് കേന്ദ്ര സർക്കാർ രൂപം നൽകി കേന്ദ്ര ജൈവ സാങ്കേതിക വകുപ്പാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് മൃഗങ്ങളിൽ നിന്നും പകരുന്ന രോഗങ്ങളെപ്പറ്റിയും മറ്റ് രീതികളിൽ വ്യാപിക്കുന്ന പകർച്ചവ്യാധികളെക്കുറിച്ചും സംവിധാനത്തിലൂടെ പഠനം നടത്തും സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് വൺ ഹെൽത്ത് പ്രവർത്തിക്കുന്നത് വിവിധ സസ്യ അസംസ്കൃത എണ്ണകളുടെ കസ്റ്റംസ് തീരുവ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം പാം സോയാബീൻ സൂര്യകാന്തി തുടങ്ങിയവയുടെ ശുദ്ധീകരിക്കാത്ത എണ്ണകളുടെ കസ്റ്റംസ് തീരുവയാണ് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഒഴിവാക്കാൻ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം തീരുമാനിച്ചത് ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കാനും വിപണി വില പിടിച്ചു നിർത്താനുമാണ് നടപടിയെന്ന് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ ട്വിറ്ററിൽ കുറിച്ചു രാജ്യത്തെ സായുധ സേനകളിലേക്കുള്ള വനിതകളുടെ കടന്നുവരവ് ഏറെ പുരോഗമനപരമായ തീരുമാനമാണെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് സേനകളിലെ സ്ത്രീകളുടെ പങ്കിനെ സംബന്ധിച്ച് ഷാങ്ഹായ് സഹകരണ സംഘടന സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകൾ അർദ്ധസൈനിക വിഭാഗങ്ങൾ ഇന്ത്യൻ സായുധ സേനകൾ തുടങ്ങിയവയിലെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിച്ചതായി ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു കരസേനയിലെ പോലീസ് വിഭാഗത്തിലേക്ക് കഴിഞ്ഞ വർഷം മുതലാണ് സ്ത്രീകളെ നിയമിച്ചു തുടങ്ങിയത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് അടുത്ത വർഷം മുതൽ സ്ത്രീകൾക്കും രാജ്യരക്ഷാ മന്ത്രി വ്യക്തമാക്കി സായുധ സേനകളിലെ സുപ്രധാന പദവികളിലേക്ക് സ്ത്രീകൾ കടന്നുവരുമെന്നും സ്ത്രീകൾ അവരുടെ പ്രവർത്തന മേഖലകളിലെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹം ഇന്ത്യൻ തീരരക്ഷാ സേനയിലേക്കും വനിതകളുടെ നിയമനം വിപുലീകരിക്കും വ്യോമസേനയിലെ മുഴുവൻ ിലും സ്ത്രീ പ്രാതിനിധ്യം പ്രാതിനിധ്യത മുതലാണ് കരസേനയിലേക്കുള്ള സ്ത്രീകളുടെ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചത് താമസിയാതെ തന്നെ സേനാ യൂണിറ്റുകളുടെയും ബറ്റാലിയനുകളുടെയും നേതൃത്വം സ്ത്രീകൾ ഏറ്റെടുക്കുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി പ്രതിരോധ മന്ത്രാലയമാണ് വെബിനാറിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയ്ക്ക് പുറമെ ചൈന കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രഭാഷകർ വെബിനാറിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു ഈ മാസം പതിനെട്ട് വരെ കേരളത്തിൽ ശക്തമായ കാറ്റിനും വ്യാപകമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു നാളെ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടു് വയനാട് കോഴിക്കോട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയു് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നുമുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഐപിഎൽ ക്രിക്കറ്റിന്റെ കലാശ പോരാട്ടം നാളെ ചെന്നൈ സൂപ്പർ കിംഗ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് ഫൈനൽ മത്സരം ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി മത്സരം ചെന്നൈ ഇതുവരെ മൂന്ന് ഐപിഎൽ കിരീടങ്ങൾ നേടിയപ്പോൾ കൊൽക്കത്ത രണ്ട് തവണയാണ് ചാമ്പ്യൻമാരായത് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ദ്വിദിന ലഡാക്ക് സന്ദർശനത്തിന് തുടക്കമായി രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയെട്ട് ശതമാനമായി ഉയർന്നു കോവിഡ് വാക്സിൻ ഡോസ് വിതരണം നൂറ് കോടിയിലേക്ക് അടുക്കുന്നു കേരളത്തിൽ പേർക്ക് സ്ഥിരീകരിച്ചു രോഗസ്ഥിരീകരണ നിരക്ക് പത്ത് ശതമാനം രാജ്യത്തെ സായുധ സേനകളിലേക്കുള്ള വനിതകളുടെ കടന്നുവരവ് ഏറെ പുരോഗമനപരമായ തീരുമാനമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കേരളത്തിൽ തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന ടിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം